രണ്ടായിരത്തി പതിനെട്ടിലാണ് ഐ ഒ എസ് ട്വൽവിനോടൊപ്പം ആപ്പിൾ സിരി ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ റിലീസ് ചെയ്തത് ആദ്യ കാലങ്ങളിൽ സിരി ഷോർട്ട് കട്ട് അത്ര മികച്ചതല്ലായിരുന്നെങ്കിലും പയ്യെ പയ്യെ ഇപ്പം കാണുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് സിരി ഷോട്ടിനെ ആപ്പിൾ വളർത്തിയെടുത്തു നിലവിൽ ഐ ഒ എസ് സെവൻറ്റീനിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാനം അർഹിക്കുന്ന ഒരു ഫീച്ചറാണ് ആപ്പിളിൻ്റെ സിരി ഷോട്ട് കട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഐ ഫോൺ യൂസേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാനും ചില കിഡിലൻ സിരി ഷോർട്ട് കട്ട്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് വെൽക്കം ബാക്ക് പുതുതായിട്ട് ഐഫോൺ യൂസ് ചെയ്ത് തുടങ്ങുന്നവർക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു പേരും ഫീച്ചറുമാണ് സിറി ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ ആ പേരിനെ സൂചിപ്പിക്കുന്ന ഫീച്ചർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട്സിലൂടെ ആപ്പിള് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം നമുക്ക് ഐഫോണിൽ ആയിട്ടുള്ള ഏതാനും ചില ഫീച്ചേഴ്സ് ഉണ്ട് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റേഷനെ മറികടന്ന് നമുക്ക് എക്സ്ട്രാ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആയിട്ട് ആപ്പിൾ തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് സിരി ഷോർട്ട് കട്ട്സ് എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ട്സിലേക്ക് വരാം ഇതിലെ ഒന്നാമത്തെ ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ലൊക്കേഷൻ സർവീസ് നമുക്കറിയാം നമ്മളുടെ ഐഫോണിലുള്ള പല സെറ്റിങ്സും സിമ്പിളായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന പല സെറ്റിങ്സും ഓപ്ഷൻസും ആപ്പിൾ കോംപ്ലിക്കേറ്റ് ആക്കി കുറച്ച് ഇൻഡെപ്റ്റ് രണ്ട് മൂന്ന് സ്റ്റെപ്പിലേക്കൊക്കെ പോയാലേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയോ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ലൊക്കേഷൻ സർവീസസ് രണ്ട് ഓട്ടോ ബ്രൈറ്റ്നസ് ഈ രണ്ട് ഓപ്ഷൻസ് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സെറ്റിംഗ്സും ആക്സസ് ചെയ്യാൻ നമ്മളിപ്പോൾ സെറ്റിംഗ്സിൽ പോയി പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ പോയി ലൊക്കേഷൻ സർവീസിൻ്റെ ഓപ്ഷനിൽ പോയി ഇവിടുന്ന് വേണം നമ്മളത് ഡിസേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡ്ലൻ ഓപ്ഷനാണ് ലൊക്കേഷൻ സർവീസസ് അപ്പോൾ ഈ ലൊക്കേഷൻ സർവീസും ഓട്ടോ ബ്രൈറ്റ്നസും നിങ്ങൾക്ക് നിങ്ങൾക്കൊരൊറ്റ സിംഗിൾ ടാപ്പിൽ സിറീ ഷോട്ട് സഹായത്തോടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൊക്കേഷൻ എന്നുള്ള ഷോർട്ട് കട്ട് അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ഡയറക്റ്റ് നമ്മൾ പോകുന്ന ലൊക്കേഷൻ സർവീസിൻ്റെ ഓപ്ഷനാണ് ഇവിടെ പോയി നിങ്ങൾക്ക് ഇത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു സിംഗിൾ ടാപ്പിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ ഓട്ടോ ബ്രെയിനസും അതും നമുക്ക് ഡയറക്റ്റ്ലി ഓട്ടോ ബ്രൈനസിൻ്റെ ഓപ്ഷനിലേക്ക് പോകാം ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് വളരെ സിമ്പിളാണ് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുക അതിൽ പോയിട്ട് നിങ്ങൾ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ ആഡ് ആക്ഷൻസ് എന്നുള്ളത് കാണാം ടാപ്പ് ചെയ്യുക അവിടെ സെർച്ചിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുക ഓപ്പൺ ഓപ്പൺ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഓപ്പൺ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ഓപ്പൺ യു ആർ എൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ സ്റ്റാപ്പ് ചെയ്യുക ഇവിടെ നിങ്ങൾ ഈ കാണുന്ന താഴെ എഴുതിയേക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം ഡൺ അടിക്കുക ഡൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ട് വർക്കായി അല്ലെങ്കിൽ സെറ്റപ്പ് ആയിട്ടുണ്ട് ഡയറക്റ്റ് നമ്മൾ ലൊക്കേഷൻ സർവീസിൻ്റെ ആ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനിയുള്ളത് ബ്രൈറ്റ്നസ് ആണ് ആദ്യത്തെ പോലെ തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക നിങ്ങൾ ആ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഓപ്പൺ യു ആർ എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ് ഓപ്ഷൻ നിങ്ങൾ ആക്ഷൻ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ടെക്സ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ കൂടുതലുണ്ട് അതേപോലെ നിങ്ങൾ കോപ്പി ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഈ ഒരു ഐക്കണൊക്കെ ഒന്ന് നിങ്ങൾക്ക് സെറ്റപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഡൗൺ ആരോ ഓയിലേക്ക് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീനെയിം ചൂസ് ഐക്കൺ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പല ഓപ്ഷൻസ് കാണും റീനെയിം ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ പേര് ഇഷ്ടമുള്ള രീതിയിലാക്കാം അതിനുശേഷം ഐക്കണിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഐക്കൺ ചൂസ് ഐക്കൺ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും അത് സെറ്റപ്പ് ചെയ്യുക കളർ ഇഷ്ടമുള്ളത് കൊടുക്കുക ഡൺ കൊടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും ഒരു ഷോർട്ട് കട്ടിനെ ഡൺ കൊടുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട്സ് എനേബിൾ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ആദ്യത്തെ രണ്ട് ഷോർട്ട് കട്ട്സും വളരെ സിംപിളായിട്ട് ആർക്കും ഐഫോൺ ഉപയോഗിക്കുന്ന ഏത് വ്യക്തിക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്യുക രണ്ടാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ വൺ ആക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു ഒരു ഷോർട്ട് ആണ് സോ ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് നമ്മുടെ ആക്ഷൻ ബട്ടൺ ഉള്ള ഡിവൈസുകൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഇല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് സോ ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ആക്ഷൻ ബട്ടൺ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക ഓൾ ഇൻ വൺ ആക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സിംഗിൾ ആക്ഷൻ ആണ് ആക്ഷൻ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് അല്ലെങ്കിൽ പല ആക്ഷൻസ് ഈ ഒരൊറ്റ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും അതിനാണ് സോ ഇത് ആക്ഷൻ ബട്ടൺ മെനു ആണ് ഈ ഒരു ഷോർട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻറ്റർഫേയ്സ് വരും ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് ടോർച്ച് ആണെങ്കിൽ അത് ക്യാമറ ആണെങ്കിൽ അത് ഇനിയിപ്പോൾ സൈലന്റ് മോഡിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും സോ ഒരൊറ്റ സിംഗിൾ ഓപ്ഷനിൽ നമുക്ക് ഡിഫറൻറ്റ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ് സോ ഇതെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനിയിപ്പം ഫോക്കസ് മോഡോ ക്യാമറയോ ക്യാമറയൊക്കെ ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഒരൊറ്റ സിംഗിൾ ആക്ഷനിൽ നമുക്ക് ഡിഫറൻറ്റ് മൾട്ടിപ്പിൾ ഷോർട്ട് കട്ട്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഷോർട്ട് കട്ട്സ് ഉപിച്ചുകൊണ്ട് ഇതിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ബാക്കിയുള്ള ഷോർട്ട് കട്ട്സിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ ഈ ഒരു ആക്ഷൻ സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിൽ ആക്ഷൻ ബട്ടൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് നമ്മുടെ ഷോട്ട് കട്ട്സിൻ്റെ മെനുവിയിലേക്ക് പോവുക ഇതിൽ നമ്മൾ താഴെയുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കട്ട് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് ഫോൾഡർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക പക്ഷെ ആക്ച്വലി ഇത് ഇങ്ങനെ അല്ല വർക്ക് ചെയ്യേണ്ടത് എന്തോ ഒരു ബഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മൈ ഷോർട്ട് കട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് അത് ടാപ്പ് ചെയ്യുമ്പോൾ അത് കട്ടായി പോവാണ് അല്ലെങ്കിൽ അത് ക്രാഷ് ആവുകയാണ് സോ അതിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഷോർട്ട് കട്ട് തന്നെ പർട്ടിക്കുലർ ഷോട്ട് കട്ട് തന്നെ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലെ അടുത്ത ഷോർട്ട് കട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഷോർട്ട് ആണ് എസ്പെഷ്യലി സ്റ്റോറേജ് പ്രോബ്ലം ഉള്ളവർക്ക് നമുക്കറിയാം ഐക്ലൗഡിൽ ഫ്രീ ആയിട്ട് ഫൈവ് ജി ബി സ്റ്റോറേജ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐക്ലൗഡിലേക്ക് ഐക്ലോണിന്റെ ഡ്രൈവിലേക്ക് നമുക്ക് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും നമ്മൾ ചൂസ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും മാത്രമായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് പകരം നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ ഒരു ഐ ക്ലോഡ് ഫോട്ടോ ഓപ്ഷൻ ഇവിടുന്ന് നമുക്ക് ഡിസേബിൾ ചെയ്തു വെച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഐ ക്ലൗഡ് ഡ്രൈവിലേക്ക് അതായത് ഐ ക്ലൗഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഫയൽസ് ആപ്പിനകത്ത് ഫയൽസ് ആപ്പിന്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓൺ മൈ ഫോൺ ഐ ക്ലൗഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഇതിൽ നമുക്ക് ഈ ഒരു ഡ്രൈവിലേക്ക് നമുക്ക് ഫോട്ടോസും വീഡിയോസും സേവ് ചെയ്ത് വെക്കാം ഇങ്ങനെ ഡ്രൈവിലേക്ക് സേവ് ചെയ്ത് വെക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നതും നമ്മുടെ ഐ ക്ലൗഡിലേക്ക് ഡയറക്റ്റ് ബാക്കപ്പ് ആകുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ് നിങ്ങളുടെ ക്ലൗഡിൽ അവിടെ ഐ ക്ലൗഡിൽ തന്നെ ഈ സേവ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും കാണും സോ നിങ്ങൾക്ക് സെലക്ടഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും മാത്രം ഐ ക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ സെലക്ട് ഇതിൽ ഇതിനുവേണ്ടി നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി ജസ്റ്റ് ആ ഒരു ഷോർട്ട് കട്ട് ആകുന്നത് റൺ ചെയ്യുക വേണ്ട ഫോട്ടോയും വീഡിയോയും സെലക്ട് ചെയ്യുക ആഡ് കൊടുക്കുക ഇത് ഇവിടെ നിങ്ങൾക്ക് ഐക്ലോണിലേക്ക് ആണ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു കൺഫർമേഷൻ വരും അവിടെ ഓപ്പൺ കൊടുക്കുക കൊടുത്ത് ചെയ്യുമ്പം അതിലേക്ക് ലോഡ് ആകുന്നതായിരിക്കും ജസ്റ്റ് വേണ്ടത് വൈഫൈ മാത്രമാണ് വൈഫൈ ഇനിയിപ്പോൾ മൊബൈൽ ഡാറ്റ ആക്സസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ കാണാം അപ്ലോഡാകുന്ന കാണാൻ സാധിക്കും മൊബൈൽ ഡാറ്റ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലെ അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ബാറ്ററി ലൈഫെന്ന് പറഞ്ഞ ഷോർട്ട് കട്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് പ്രത്യേകത നമ്മുടെ ഡിവൈസിലുള്ള ബാറ്ററി ഫോർട്ടി പെർസെൻറ്റ് ബാറ്ററി ഉണ്ട് ഈ ഒരു ഫോർട്ടി പെർസെൻറ്റ് ബാറ്ററി ഉപയോഗിച്ച് ഇനി എത്ര മണിക്കൂറുകൂടെ അല്ലെങ്കിൽ എത്ര നേരം കൂടെ നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജസ്റ്റ് ഈ ഒരു ഷോട്ട് റൺ ചെയ്യുക ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും റിമൈനിങ് യൂസേജ് ടൈം യൂസി എന്ന് പറഞ്ഞ് കാണിക്കും ത്രീ ഹവേഴ്സ് ട്വൻറ്റി സിക്സ് മിനിറ്റ്സ് ആണ് നമ്മളുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിലെ ഫോർട്ടി പെർസെൻറ്റേജ് ബാറ്ററി വെച്ച് അവർ പറയുന്നത് സോ അങ്ങനെ നമുക്ക് നമ്മുടെ ഏകദേശം കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ യൂസിങ് ടൈം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇതിലെ അടുത്ത ഷോർട്ട് കട്ടാണ് ചാർജിങ് ടൈം ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഡിവൈസിലെ ചാർജ് ഇനി ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകാനുള്ള ടൈം കൃത്യമായിട്ടുള്ള ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഇ ടി ഐ നമുക്ക് കാണിക്കുന്നതായിരിക്കും സോ നമ്മൾ ഡിവൈസ് ഒന്ന് ചാർജിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈസ് കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കാണിക്കും ഇപ്പോൾ ഉള്ളത് തേർട്ടി നയൻ പെർസെൻറ്റേജ് ആണ് ഇറ്റ് വിൽ ടേക്ക് ടു ഹവേഴ്സ് ആൻഡ് ഫൈവ് മിനിറ്റ്സ് ടു ചാർജ് അതായത് നമ്മളുടെ ഡിപ്പെൻഡിങ് ഓൺ നമ്മളെ ചാർജിങ് സോഴ്സ് അനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഒരു ചാർജിങ് ടൈം വ്യത്യാസം വരുന്നത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന പവർ ബാങ്ക് ആണ് ആമസോൺ ബേസിക്സിൻ്റെ സോ അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് പുട്ട് ഇത് ഫൈവ് വോട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഫൈവ് വോട്ടിലാണ് ഈ ഒരു ചാർജിങ് ടൈം കാണിക്കുന്നത് ഇതിൽ അടുത്ത ഷോർട്ട് കട്ട് സെറ്റ് ഓഡിയോ ഔട്ട്പുട്ടും തന്നെ ഷോർട്ട് ആണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ആപ്പിൾ ഡിവൈസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നത് ഓപ്ഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് കൺട്രോൾ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഡിവസുകളെല്ലാം ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് മൾട്ടിപ്പിൾ ആപ്പിൾ ഡിവൈസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ബേസ് വളരെ പെട്ടെന്ന് തന്നെ ഒരു പർട്ടിക്കുലർ ഓഡിയോ സോഴ്സിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആകാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ ഈ ഒരു ഷോർട്ട് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം അതായത് നിങ്ങൾക്ക് ഒരു ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്ത ആ ഡിവൈസിൽ മാത്രമേ പ്ലേ ആകത്തുള്ളൂ അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡിവൈസാണ് വേണ്ട അതിലേക്കെല്ലാം ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഷോർട്ട് കട്ട ഓപ്പൺ ചെയ്യുക ഇതിൽ സെറ്റ് ഓഡിയോ ഔട്ട്പുട്ടെന്ന് പറഞ്ഞാൽ ആ ഷോർട്ട് കട്ടിൻ്റെ സൈഡിലുള്ള ത്രീ ഡോഡിൽ ടാപ്പ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്ലേ ബാക്ക് ഡെസ്റ്റിനേഷൻ എന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഫോണാണ് കാണിക്കുന്നത് മറ്റ് ഡിവൈസുകൾ മാക്കും ഐപാഡും അല്ലെങ്കിൽ ഹോംബോർഡും ഒന്നും ഇപ്പോൾ വൈഫൈ ആയിട്ട് കണക്റ്റഡ് അല്ല അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പെർമനൻ്റ് ആയിട്ട് ഒരു ഡിവൈസിലേക്ക് തന്നെ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല ആ സ്കീച്ച് ഈച്ച് ടൈം എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ജസ്റ്റ് അത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ലിസ്റ്റ് ചെയ്യും അതിൽ നിന്ന് ഏതെങ്കിലും ഡിവൈസ് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ അടുത്ത ഷോർട്ട് കട്ട് ആറ്റ് പോർട്രേറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടാണ് അതായത് പേര് കേൾക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലും നിങ്ങൾക്ക് ആ ഒരു പോർട്ട്രേറ്റ് ഫീൽ എത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ടേക്ക് എ പോർട്രേറ്റ് ഫോട്ടോ എടുക്കണോ അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോയിലേക്ക് നമുക്ക് ഈ ഒരു ഫോ പോർട്ട്രേറ്റ് എഫക്റ്റ് ആഡ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കും സോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു ഫോട്ടോ അങ്ങ് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യും പ്രൊസസ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ബ്ലറിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചോദിക്കും ഇൻറ്റൻസിറ്റ് ആണോ സ്ട്രോങ് ആണോ മീഡിയം ആണോ ഞാൻ സ്ട്രോങ്ങ് തന്നെ സെലക്ട് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു എഫക്റ്റ് ഇവിടെ ആഡ് ആഡ് ആയിട്ടുണ്ട് ആ ഒരു ഇമേജിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളമാണ് ആ ഒരു പോർട്രേറ്റ് എഫക്റ്റ് ആഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് സോ നിങ്ങളുടെ ആ ഒരു താല്പര്യം അനുസരിച്ച് മൈൽഡ് ആണെങ്കിൽ അത് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഡെപ്ത് ഓഫ് വ്യൂ അല്ലെങ്കിൽ ആ ഒരു പോർട്രേറ്റ് എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ആൻഡ് ഫൈനലി പി ഡി എഫ് ടു ഇമേജ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പി ഡി എഫുകളെ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ഈ കൺവേർട്ട് ആകുന്ന ഇമേജ് നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ് സോ അതിനുവേണ്ടി നമ്മളൊരു പി ഡി എഫ് സെലക്ട് ചെയ്യുക സോ സെലക്ട് ആകുന്ന പി ഡി എഫ് നമുക്ക് നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും അലോ ഓൾവെയ്സ് സെലക്ട് ചെയ്യുക അലോ കൊടുക്കുക ഇതിപ്പോൾ കൺവേർട്ടഡ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് ഇവിടെ കാണാൻ സാധിക്കും ഇമേജ് ആയിട്ട് ആ ഒരു പി ഡി എഫ് മാറിയിട്ടുണ്ട് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് പി ഡി എഫ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഷോർട്ട് ഷോക്കട്ട്സിന്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് സ്മാഷ് യു വാസ് ഓൺ സഗൻസിസ് മീമിലൻ ക്യാച്ച് കെസ് നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ പീസ്